നമസ്കാരം. പിണറായി വിജയൻ സർക്കാരിൻ്റെ രണ്ടാം വരവിൽ, ആ രണ്ടാം വരവിൽ മന്ത്രിസഭയ്ക്കകത്ത് രണ്ട് മന്ത്രിമാർക്ക് രണ്ടര വർഷം മാത്രമാണ് നൽകിയിരുന്നത്. ആ രണ്ടര വർഷത്തെ ഭരണ നേട്ടങ്ങൾക്ക് ശേഷം ആ രണ്ട് മന്ത്രിമാരും പടി ഇറങ്ങുന്നു. അതിനുശേഷം അവിടേക്ക് എത്തപ്പെടുന്ന രണ്ട് മന്ത്രിമാരാണ് ഒന്ന് കെ വി ഗണേഷ് കുമാറും മറ്റൊന്ന് കടന്നപ്പള്ളി രാമേന്ദ്രനും. അങ്ങനെ കടന്നപ്പള്ളി രാമേന്ദ്രനും കെ വി ഗണേഷ് കുമാറും രണ്ടാം പിണറായി സർക്കാരിൻ്റെ രണ്ടര വർഷത്തെ പ്രവർത്തനങ്ങൾക്ക് ശേഷം മന്ത്രിമാരായി സ്ഥാനക്കയറ്റം ലഭിച്ചു വരുമ്പോൾ കെ എസ് ആർ ടി സിയിലെ ജീവനക്കാർ അടക്കം ഗണേശൻ്റെ വരവിൽ വളരെ സന്തുഷ്ടരായിരുന്നു, വലിയ പ്രതീക്ഷയിലുമായിരുന്നു. കെ എസ് ആർ ടി സിയിൽ അത്തരത്തിൽ ഗണേശൻ്റെ പരിഷ്കാരങ്ങൾ ഉണ്ടാകുമെന്ന് വിചാരിച്ചിരുന്നു, വിശ്വസിച്ചിരുന്നു. ആ പരിഷ്കാരങ്ങളൊക്കെ ഫലം കണ്ടു തുടങ്ങിയോ എന്ന് നമ്മൾ അറിയേണ്ടതുണ്ട്. അതായത് കെ ബി ഗണേഷ് കുമാർ ഗതാഗത മന്ത്രിയായി ചുമതലയേറ്റപ്പോൾ കെ എസ് ആർ ടി സി ജീവനക്കാർ ഏറെ പ്രതീക്ഷയിലായിരുന്നു എന്ന് പറയേണ്ടി വരും. തങ്ങളുടെ ശമ്പളം നേരാവണ്ണമാകുമെന്നായിരുന്നു ഇവരുടെയൊക്കെ കണക്കുകൂട്ടൽ ആദ്യം. എന്നാൽ മന്ത്രി മാറിയപ്പോഴും ശമ്പള കാര്യത്തിൽ കാര്യമായിട്ടുള്ള മാറ്റങ്ങളൊന്നും സംഭവിച്ചിട്ടില്ല എന്നുള്ളതാണ് വസ്തുത. അതേസമയം കോർപ്പറേഷനിൽ ഒരു അടുക്കും ചുറ്റയുമൊക്കെ വരുത്തുവാനുള്ള ഗണേശൻ്റെ ശ്രമങ്ങൾ അത് നേരിയ തോതിലെങ്കിലും വിജയം കണ്ടു തുടങ്ങി എന്ന് വേണമെങ്കിൽ കരുതാം. ഇതിന് തെളിയാനായിട്ട് അല്ലെങ്കിൽ ഇതിനുള്ള തെളിവുകൾ എന്ന് ഏപ്രിൽ മാസത്തെ ചരിത്രത്തിലെ ഏറ്റവും വലിയ ഉയർന്ന തുകയാണ് ഇപ്പോൾ കളക്ഷനായിട്ട് യാനവണ്ടി നേടിയെടുത്തിരിക്കുന്നത്. 8.57 കോടി രൂപയാണ് കെ എസ് ആർ ടി സി നേടിയത്. 2023 ഏപ്രിലിൽ ലഭിച്ച 8.30 കോടി രൂപ എന്ന നേട്ടമാണ് മറികടന്നത്. 4324 ബസ്സുകൾ ഓപ്പറേറ്റ് ചെയ്തതിൽ 4179 ബസ്സുകളിൽ നിന്നുള്ള വരുമാനം 8.57 കോടി രൂപ. കഴിഞ്ഞ വർഷം ഏപ്രിലിൽ 8.30 കോടി രൂപ വരുമാനം ലഭിച്ചപ്പോൾ 4331 ബസ്സുകൾ ഓടിച്ചതിൽ 4200 ബസ്സുകളിൽ നിന്നായിരുന്നു ഇത്രയും വരുമാനം ലഭിച്ചത്. വരുമാന ലഭ്യതയുള്ള പ്രധാന റൂട്ടുകളിലും ദീർഘദൂരമായിട്ടുള്ള റൂട്ടുകളിലുമൊക്കെ മുൻകൂട്ടി അഡീഷണൽ സർവീസുകൾ ക്രമീകരിച്ചാണ് ചെലവ് വർദ്ധിക്കാതെ നേട്ടമുണ്ടാക്കിയതെന്ന് കെ എസ് ആർ ടി സി അറിയിക്കുകയും ചെയ്യുന്നു. കെ എസ് ആർ ടി സിയുടെ പ്രവർത്തനങ്ങൾ മെച്ചപ്പെടുത്തുന്നതിനായിട്ട് അതിവേഗ നടപടികളാണ് കെ എസ് ആർ ടി സിയുടെ മാനേജ്മെൻ്റ് അടക്കം ഇപ്പോൾ സ്വീകരിച്ചുകൊണ്ടിരിക്കുന്നത് എന്നുള്ളതാണ് വസ്തുത. കെ എസ് ആർ ടി സി യാത്രക്കാരാണ് യജമാനന്മാർ എന്നുള്ള പൊതുബോധം എല്ലാ ജീവനക്കാരിലും ഉണ്ടാക്കുകയാണ് പുതിയ നീക്കത്തിലൂടെ ഗണേഷ് കുമാർ ലക്ഷ്യമിടുന്നത്. മാന്യവും സുരക്ഷിതവുമായിട്ടുള്ള യാത്രാവസരങ്ങൾ യാത്രക്കാർക്ക് സൃഷ്ടിക്കേണ്ടതും കെ എസ് ആർ ടി സിയുടെ കടമയാണ് എന്ന് ജീവനക്കാരെ ഓർമ്മിപ്പിക്കുകയാണ്. അതായത് ഈ മുഴുവൻ യാത്രക്കാരോടും, പ്രത്യേകിച്ച് സ്ത്രീകളോടും, ഒപ്പം തന്നെ കുട്ടികളോടുമൊക്കെ, വയോജനങ്ങളോട്, വൃദ്ധരോട്, ഭിന്നശേഷിയുള്ളവരോടൊക്കെ അന്തസ്സും ആദരവും നിറഞ്ഞ സമീപനം സ്വീകരിക്കേണ്ടതുണ്ട് എന്നുള്ള നിർദ്ദേശം നൽകുന്നുണ്ട്. ഇക്കാര്യങ്ങളൊക്കെ ചൂണ്ടിക്കാട്ടി ഗണേഷ് നേരത്തെ തന്നെ ജീവനക്കാർക്ക് കത്തുകൾ വരെ എഴുതിയിരുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. ഒരാൾ കൈ കാണിച്ചാലും ബസ് നിർത്തണമെന്നും രാത്രി 10 ശേഷം സൂപ്പർ ഫാസ്റ്റ് ബസ്സുകളും അതിന് താഴെയുള്ളവയും യാത്രക്കാർ ആവശ്യപ്പെടുന്ന സ്ഥലത്ത് നിർത്തണമെന്നുമൊക്കെ വിശദീകരിച്ചുകൊണ്ട് ജീവനക്കാർക്ക് അന്ന് ഗണേഷ് കുമാർ കത്തയച്ചത്. സ്ത്രീകളെയും കുട്ടികളെയും ഇരുട്ടിലിറക്കി വിടരുത് എന്ന് വരെ മന്ത്രി ആവശ്യപ്പെട്ടു. ബസ് ഓടിക്കുമ്പോൾ നിരത്തിലുള്ള ചെറുവാഹനങ്ങളെയും കാൽനട യാത്രക്കാരെയും കരുതലോടെ കാണണമെന്ന് വരെ അദ്ദേഹത്തിൻ്റെ നിർദ്ദേശത്തിലുണ്ടായിരുന്നു എന്നുള്ളതാണ്. കെ എസ് ആർ ടി സിയുടെ പണം ഉപയോഗിക്കാതെ തന്നെ ജീവനക്കാർക്ക് വിശ്രമിക്കാൻ എ സി മുറികൾ ഉണ്ടാക്കും, ജീവനക്കാർക്ക് ആരോഗ്യ പരിശോധനയും തുടർ ചികിത്സയും ഉറപ്പാക്കും. ഇതൊക്കെ മന്ത്രി പറഞ്ഞ വാക്കുകളാണ്. സ്പോൺസർഷിപ്പ് വഴി കെ എസ് ആർ ടി സി സ്റ്റേഷനുകൾ നവീകരിക്കുന്നതിനും പദ്ധതിയുണ്ട് തന്നെയാണ് മന്ത്രിയുടെ വാദം. ഒരേ റൂട്ടിലേക്ക് ഒന്നിനു പുറകെ ഒന്നായി വരിവരിയായി ബസ്സുകൾ സർവീസ് നടത്തുന്ന പ്രവണത ഒരു കാരണവശാലും ഉണ്ടാകരുത് എന്നും ഇത്തരം പ്രവണത കണ്ടാൽ ജീവനക്കാർ തന്നെ അധികൃതരെ അറിയിക്കേണ്ടതുണ്ട് എന്നും മുതിർന്ന സ്ത്രീകളും കുട്ടികളും വയോജനങ്ങളും ബസ്സിൻ്റെ ഉയരമുള്ള പടികയറുവാൻ വലിയ വിഷമത അനുഭവിക്കുന്നത് കണ്ടാൽ അവരെ കൈപിടിച്ച് ബസ്സിൽ കയറാൻ സഹായിക്കേണ്ടതുണ്ട് എന്നതടക്കം അദ്ദേഹം പറയുകയുണ്ടായി. നമ്മുടെ കുടുംബത്തിലെ ഒരു അംഗമാണ് കയറി വരുന്നത് എന്ന് കരുതേണ്ടതുണ്ട്. മോശമായിട്ടുള്ള സമീപനമുണ്ടായാൽ നടപടിയെടുക്കുമെന്നുവരെ കർശനമായിട്ടുള്ള നിർദ്ദേശമാണ് ഗണേഷ് കുമാർ അതുമായി ബന്ധപ്പെട്ടിട്ട് മുന്നറിയിപ്പ് നൽകിയത്. ഇങ്ങനെ ഗണേഷ് കുമാറിൻ്റെ പ്രവർത്തനങ്ങൾ കെ എസ് ആർ ടി സിയിൽ പരിഷ്കരണങ്ങളായി, ചെറിയ പരിഷ്കാരങ്ങളായി നടക്കും. ഇത്തരത്തിലുള്ള പരിഷ്കാരങ്ങളൊക്കെ ഒരു പരിധിവരെ യഥാർത്ഥത്തിൽ പൂർണ്ണമായിട്ട് നടപ്പിലായിട്ടുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കെ ബി ഗണേഷ് കുമാർ വിശ്വസിക്കുന്ന പോലെ വിചാരിക്കുന്ന പോലെ ഒന്നും കാര്യങ്ങൾ അത്ര എളുപ്പം നടക്കില്ല. ജീവനക്കാരെ തൻ വഴിയിൽ കൊണ്ടുവരാമെന്ന് വിചാരിച്ചാൽ അതും നടക്കാൻ പോകുന്നില്ല. സ്ത്രീകളോടും കുട്ടികളോടും വൃദ്ധജനങ്ങളോടുമൊക്കെ മാന്യവും മര്യാദയുമുള്ള രീതിയിൽ ആദരവോടുകൂടി പെരുമാറണമെന്നൊക്കെ പറഞ്ഞാൽ ഇത്രയും കാലം നടപ്പിലാക്കി വന്ന ചിട്ടയില്ലാത്ത പ്രവർത്തനങ്ങൾ എങ്ങനെയാണ് ഒരു ദിവസം സുപ്രഭാതത്തിൽ മാറ്റിയെടുക്കുവാൻ കഴിയുക? വലിയ ബുദ്ധിമുട്ടാണ്. ജീവനക്കാർക്ക് അവർ ആരോ ആണ് എന്നൊരു തോന്നൽ അവർക്കുണ്ട്. അതുകൊണ്ട് തന്നെ ബസ്സിൽ കയറുന്ന സാധാരണക്കാരോട് കാണിക്കുന്ന അനീതി അത് വച്ചു പറപ്പിക്കാൻ കഴിയില്ല. അത് പക്ഷേ ഗണേഷ് കുമാറിൻ്റെ ഇടപെടലുകൾ ഉണ്ടായിട്ടും ഇപ്പോഴും തുടരുന്നുണ്ട് എന്നുള്ളതാണ് വസ്തുത. അതുകൊണ്ട് പൂർണ്ണമായിട്ടും ഈ കിങ്കരന്മാർ, അതായത് നിങ്ങളുടെ ഈ കെ എസ് ആർ ടി സിയിലെ ജീവനക്കാർ മാറിയിട്ടുള്ള ഗണേഷ് കുമാറെ താങ്കൾ മനസ്സിലാക്കുക. താങ്കൾക്ക് അങ്ങനെ നന്മ ചെയ്യണമെന്ന് ആഗ്രഹമുണ്ടെങ്കിൽ ഈ പറയുന്ന ജീവനക്കാരെ വളരെ കൃത്യമായി
ശിക്ഷാ നടപടികളിലേക്ക് വരെ കൊണ്ടുപോകേണ്ട ഒരു കാലഘട്ടത്തിലൂടെയാണ് ഇപ്പോൾ നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് നിങ്ങൾ ഈ KSRTCയെ ഒന്ന് മുഖംമുനിക്കി എടുക്കുവാനുള്ള ശ്രമം നടത്തുന്നുണ്ട് എങ്കിൽ അതിൻ്റെ ഭാഗമാകാൻ ഇവിടുത്തെ പൊതുജനങ്ങൾ തയ്യാറാണ്. പക്ഷേ ആ പൊതുജനങ്ങൾക്ക് ലഭിക്കേണ്ട നിങ്ങൾ കൊടുക്കേണ്ട സേവനങ്ങൾ അത് കൃത്യമായി കൊടുക്കുവാൻ ഈ ആനവണ്ടി ഓട്ടുന്നവരും ഒപ്പം തന്നെ ആനവണ്ടിയിലെ കണ്ടക്ടർമാരടക്കമുള്ള ജീവനക്കാരും പൊതുജനങ്ങളോട് വളരെ സഭ്യതയോടുകൂടി പെരുമാറേണ്ടതിൻ്റെ ആവശ്യകത വളരെ വലുതാണ് നിങ്ങൾ ഓർമ്മിപ്പിക്കുന്നുണ്ട് എങ്കിലും പക്ഷേ അതവർ ചെവിക്കൊള്ളുന്നില്ല എന്നുള്ളത് മനസ്സിലാക്കുക. അതുകൊണ്ട് ചെവിക്കൊള്ളണം. അതുകൊണ്ട് കർശനമായ നിർദ്ദേശങ്ങളും അതിന് വേണമെങ്കിൽ ശിക്ഷാ നടപടികളുടെ അടക്കം സ്വീകരിക്കേണ്ടതാണ് എന്നാണ് പറയുന്നത്. കാരണം പരിഷ്കരിക്കപ്പെടേണ്ട സംവിധാനങ്ങൾ പരിഷ്കരിച്ച് മുന്നോട്ട് കൊണ്ടുപോവുകയും ജനങ്ങളിൽ വിശ്വാസം ആർജിക്കുകയും ചെയ്താൽ ആനവണ്ടിയിൽ കയറി യാത്ര ചെയ്യാൻ മടിക്കാത്തൊരു സമൂഹം ഇവിടെ ഉണ്ടാകും. അങ്ങനെയാണെങ്കിൽ KSRTCയിൽ നിന്നുള്ള പ്രതിസന്ധിക്ക് ഒരു പരിധിവരെ പരിഹാരമുണ്ടാക്കാൻ പറ്റും. ഈ പറയുന്ന ജീവനക്കാർക്ക് ശമ്പളം ലഭിക്കുന്നില്ല എന്നുള്ള പരാതി ഒഴിവാക്കാൻ കഴിയും. പക്ഷേ ആദ്യം നന്നാവേണ്ടത് KSRTC അല്ല, KSRTCയിലെ ഈ ജീവനക്കാരാണ്. അവരാദ്യം നന്നാവട്ടെ. അവർ നന്നായതിന് ശേഷം ഗണേശൻ്റെ ഈ പരിഷ്കാരങ്ങൾ അവർ നടപ്പിലാക്കട്ടെ. അത് നടപ്പിലാക്കിയതിന് ശേഷം അവർ ഗണേശനോട് ശമ്പളം ചോദിക്കുന്ന ഒരവസരമുണ്ടാകട്ടെ. കാരണം അങ്ങനൊരു അവസരം ഉണ്ടാകില്ല. കാരണം ഈ പറയുന്ന KSRTCയിലെ ജീവനക്കാർ ആദ്യം നന്നായാൽ KSRTC പാടെ നന്നാകും. ഇപ്പോൾ ലഭിച്ചുകൊണ്ടിരിക്കുന്ന ഇതേ തുക ഇതിൽ അധികമാകും. കാരണം ജനങ്ങളോട് കൃത്യമായി ഇടപെടുകയും മാന്യമായി പെരുമാറുകയും ചെയ്യുന്ന ഒരു സാഹചര്യം ഒരു കാലാവസ്ഥയും ഉണ്ടായാൽ ജനങ്ങൾ അവരുടെ വണ്ടികൾ മാറ്റിവെച്ച് യാത്ര ചെയ്യുന്നത് ബസ്സുകളിലാക്കുവാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അപ്പോൾ അങ്ങനെ ജനങ്ങൾ പൊതുഗതാഗതം ഉപയോഗിക്കുന്ന ഒരു സംവിധാനത്തിലേക്ക് എത്തിക്കഴിഞ്ഞാൽ KSRTC രക്ഷപ്പെടുമെന്നുള്ള കാര്യത്തിൽ സംശയമില്ല. അതുകൊണ്ട് KB ഗണേഷ് കുമാർ എന്ന് പറയപ്പെടുന്ന മന്ത്രിയുടെ പരിഷ്കാരങ്ങൾ ആദ്യം എത്തേണ്ടത് ജീവനക്കാരിലാണ്. ആ ജീവനക്കാരൻ നന്നായാൽ KSRTC നന്നാകും. KSRTC നന്നായാൽ ആ KSRTC നിന്ന് ജീവനക്കാരായിട്ടുള്ളവർക്കുള്ള ശമ്പളം വളരെ കൃത്യമായി ലഭിക്കുകയും ചെയ്യും. ഗണേഷ് കുമാറിനെ പോലുള്ള മന്ത്രിമാരെ വഴിയിൽ തടയുവാൻ ഒരു KSRTC കാരനും വരികയുമില്ല.